ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ഹോം മൈ ഹെവൻ. ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. നമ്മൾ ഒരു കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിട്ടുണ്ടായിരുന്ന മോർണിംഗ് റുട്ടീൻ വീഡിയോന് നല്ല റെസ്പോൺസ് ആയിരുന്നു. ഒരുപാട് പേരുടെ അടുത്തേക്ക് ആ വീഡിയോ എത്തി, ഒരുപാട് പേര് കണ്ടു, കുറേ പേരൊക്കെ കമൻറ്റ് ചെയ്തു, ഒരുപാട് ലൈക്കും ഒക്കെ ആ ഒരു വീഡിയോക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടായിരിക്കാമല്ലോ ഒരുപാട് പേര് അതിന് നല്ല റെസ്പോണ്ട് ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ള കണ്ടൻറ്റുകൾ തന്നെ നമ്മുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ ഞാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കുക്കിംഗ് ഒക്കെ ആയിട്ടാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ഇവിടെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് അടുത്ത വീക്കായിട്ട് സ്കൂളൊക്കെ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂളൊക്കെ തുറക്കുന്നതിന് മുമ്പ് സാധാരണ ചെയ്യാറുള്ള കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ മറ്റേ വീഡിയോയ്ക്ക് നിങ്ങളെ അടുത്ത് കിട്ടിയ സപ്പോർട്ട് തുടർന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇത് ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇഡ്ഡലിയുടെ മാവൊക്കെ തലേ ദിവസം തന്നെ അരച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഇനി അത് കുക്ക് ചെയ്തെടുക്കേ വേണ്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാണ് ആദ്യം. ഒരു 2 മാസത്തേക്ക് സ്കൂൾ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് സ്കൂൾ തുറക്കുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞ മക്കളേക്കാൾ കൂടുതൽ നമുക്കായിരിക്കും ടെൻഷൻ. കാരണം ഒരു 2 മാസം വലിയ ടെൻഷനൊന്നും ഇല്ലാതെയാണ് നമ്മുടെ വീട്ടിലത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഒരു ടൈമിംഗ് ഒന്നും നമുക്കില്ലല്ലോ, ഇന്ന സമയത്തിനകത്ത് തീർക്കണം എന്നൊന്നും ഇല്ലല്ലോ. പക്ഷേ ഇനി മുതൽ അങ്ങനെയല്ല, കംപ്ലീറ്റ് നമ്മളൊരു ബാക്ക് ടു റുട്ടീൻ ആവാൻ പോവുകയാണ്. അതായത് കൂടുതൽ സമയം നമ്മൾ ആ ഒരു റുട്ടീനിലായിരിക്കുമല്ലോ മക്കളൊക്കെ ഉള്ളവരുടെ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു റുട്ടീൻ ചേഞ്ച് വരാൻ പോവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു റുട്ടീനിക്ക് അഡ്ജസ്റ്റ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് സാധാരണ സ്കൂളൊക്കെ തുറക്കുന്നതിന് മുമ്പ് ചെയ്ത് വെക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഈ ഒരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഞാനിത് ഇപ്പോൾ ഇഡ്ഡലിക്ക് ചട്നിയാണ് അരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ തേങ്ങ എപ്പോഴും ഫ്രിഡ്ജിലാണ് വെക്കാറുള്ളത്, അതുകൊണ്ട് തന്നെ ചൂടുവെള്ളം കൂട്ടിയിട്ടാണ് അരയ്ക്കാറുള്ളത്. ചട്നിയിൽ ഞാനിത് ഒരു 2 പച്ചമുളകും ചെറിയ ഉള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്തിട്ടാണ് ചട്നി അരച്ചെടുക്കുന്നത് കേട്ടോ. നമ്മളിതുപോലെ ചട്നിയൊക്കെ വറവൊക്കെ ഇടുന്ന സമയത്ത് വറവിലേക്ക് ചട്നി ഒഴിക്കുന്നതിന് പകരം ചട്നി പാത്രത്തിലേക്ക് ഇതുപോലെ വറവിടുന്നതാണ് കേട്ടോ എപ്പോഴും ഒരു ടേസ്റ്റ് ഉണ്ടാവുക. നല്ല ടേസ്റ്റ് ഡിഫറൻസ് ആണ് ആ 2 രീതിയിൽ നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെ വറവൊക്കെ ഇട്ടിട്ട് നമ്മൾ കുറച്ചു നേരം ഇളക്കാണ്ട് തന്നെ കുറച്ചു നേരം ഇതേപോലെ അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിലാണ് ആ വറവൊക്കെ ഇട്ടതിൻ്റെ ഒരു ടേസ്റ്റ് കറക്റ്റായി ഒരു ചട്നിക്ക് പിടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ ശരിക്കും ഒരു ടേസ്റ്റ് ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഞാൻ എന്താ ഇഡ്ഡലിയൊക്കെ ആയിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് ജസ്റ്റ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളമൊക്കെ തളിച്ചിട്ടാണ് കേട്ടോ ഇഡ്ഡലി എടുക്കുന്നത്. അപ്പോൾ പിന്നെ പൊട്ടാണ്ട് നല്ല ഈസി ആയിട്ട് തന്നെ നമുക്കത് കിട്ടുകയും ചെയ്യും. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്ന് ആദ്യം ചെയ്യാനുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് മക്കളുടെ സ്റ്റഡി ടേബിളൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും സ്റ്റഡി ടേബിളിൻ്റെ ഏരിയയിൽ അവരുടെ കളറിങ് ഐറ്റംസ് അതേപോലെ തന്നെ സ്റ്റോറി ബുക്ക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു കൂടുതലായിട്ടും ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് മാറി കുറച്ച് സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം സ്റ്റഡി ടേബിളാണ് കേട്ടോ ഞാനൊന്ന് സെറ്റ് ചെയ്ത് എടുക്കുന്നത്. Thank you.
ഷെൽഫിലുള്ള എല്ലാ സാധനങ്ങളും തന്നെ എടുത്ത് മാറ്റിയിട്ട് ഷെൽഫൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കാൻ പോവാണ്. ഇതാണ് കേട്ടോ ഈ മക്കളുടെ ഒരു സ്റ്റഡി ഏരിയ എന്ന് പറയുന്നത്. രണ്ട് സൈഡിലായിട്ട് ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട്. തൊട്ട് അടുത്തായിട്ട് രണ്ട് ഒരു സ്റ്റോറേജ് ഷെൽഫ്, മിഡിലായിട്ട് പിന്നെ ഒരു കോമൺ ബുക്ക് ഷെൽഫ്, ഇങ്ങനെയാണ് സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അറിയാലോ, ഇപ്പോൾ മക്കളുടെ ടേബിൾ എന്നൊക്കെ പറയുമ്പോൾ അവർ കളർ ചെയ്തതും പിന്നെ കുറച്ചൊക്കെ എന്താ പറയുക, കുറച്ചൊക്കെ ഡേട്ടും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. അത്രയൊന്നും ശ്രദ്ധിച്ചിട്ടല്ലല്ലോ അവർ ഹാൻഡിൽ ചെയ്യുക. അതുകൊണ്ട് തന്നെ അതൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കാനുണ്ട്. ടേബിളൊക്കെ അത്യാവശ്യം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ക്ലീൻ ചെയ്താലും ചെറിയ രീതിയിലൊക്കെയുള്ള സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പുറത്ത് കാണാത്ത രീതിയിൽ ടേബിൾ അറേഞ്ച് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് ഇത്തവണ ഞാൻ ടേബിളിൻ്റെ മുകളിൽ രണ്ട് ഷീറ്റ് കൂടെ വിരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതേ ഒരു പഴയ ബെഡ്ഷീറ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ബെഡ്ഷീറ്റ് ഭയങ്കര വലിയ ബെഡ്ഷീറ്റാണ്. അപ്പോൾ ഞാനത് തൽക്കാലം ഒരു 4 പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ. എന്തിനു ബെഡ്ഷീറ്റ് കട്ട് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ? കാരണം ഇത് ഭയങ്കര ചീപ്പായിട്ട് എനിക്ക് തോന്നുന്നു 10 ദിർഹത്തിന് എന്തോ മേടിച്ചതാണ്. അപ്പോൾ അത്ര വിലയൊന്നും ഇല്ലാത്ത ഒരു ടേബിൾ ഷീറ്റ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു 10 ദിർഹത്തിന് കിട്ടില്ല തോന്നുന്നു. നല്ലൊരു ഷീറ്റ്, പക്ഷേ ഇത് നല്ല കോട്ടൻ്റെ ബെഡ്ഷീറ്റാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഷോപ്പിൽ ഓഫറൊക്കെ ഉള്ള സമയത്ത് നമുക്കിതുപോലെ 10 ദിർഹത്തിനൊക്കെ കിട്ടാറുണ്ട്. ഈസി ആയിട്ട് മേടിക്കാനും പറ്റും. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ഒരു ബെഡ്ഷീറ്റ് ഇതുപോലെ 4 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് മക്കളുടെ ടേബിളിൽ വിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഒരെണ്ണം കഴുകാൻ എടുക്കുന്ന സമയത്ത് മറ്റു രണ്ടെണ്ണം വിരിക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. കോട്ടൺ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം പെട്ടെന്ന് ചുളിവുകളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അതൊന്ന് അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതേ രണ്ട് ടേബിളും ഷീറ്റൊക്കെ വിരിച്ച് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി എല്ലാതും ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. ഇപ്പം ഞാൻ പറഞ്ഞ മിഡിലുള്ള ഷെൽഫിൽ റീഡിങ് ബുക്സും അതുപോലെ തന്നെ പ്രിൻറ്റർ അതുപോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അറേഞ്ച് ചെയ്തത്. അതായത് കോമൺ ആയിട്ട് രണ്ടുപേരും യൂസ് ചെയ്യുന്നത്. ഏറ്റവും താഴത്തെ ഷെൽഫിലായിട്ട് മോൾക്കുള്ള റീഡിങ് ബുക്സും മുകളിലായിട്ട് മോൻ വായിക്കുന്ന ബുക്കുകളും ഞങ്ങൾ വായിക്കുന്ന ബുക്കുകളൊക്കെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതൊരു കോമൺ ഷെൽഫായിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ മോൻ്റെ ടേബിളിനോട് ചേർന്നിട്ടുള്ള ഷെൽഫിൽ ഏറ്റവും മുകളിലായിട്ട് അവൻ്റെ സ്കൂൾ ബുക്സാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. താഴത്തെ ഷെൽഫിൽ ബാക്കി പെന്ന്, പെൻസിൽ അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇതുപോലൊരു ബോക്സിലാക്കിയിട്ടാണ് അറേഞ്ച് ചെയ്തത്. ഇതൊരു പഴയ ഷൂ ബോക്സാണ് കേട്ടോ. അതിന് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസൊക്കെ ഉണ്ടാവുമല്ലോ, ഇതെല്ലാം കൂടെ അവിടെയും വരി വലിച്ചിടാതെ ഇതുപോലെ ഒരൊറ്റ ബോക്സിലാക്കിയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിന് താഴെയായിട്ട് മക്കളുടെ രണ്ടുപേരുടെയും ബാഗും അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. മോളുടെ ഷെൽഫിൽ പിന്നെ കാര്യമായിട്ട് സ്കൂൾ ബുക്സ് ഒന്നും വെക്കാനില്ല. കാരണം ചെറിയ ക്ലാസ് ആയതുകൊണ്ട് ബുക്സ് എല്ലാം തന്നെ സ്കൂളിൽ തന്നെയാണ് കീപ്പ് ചെയ്യാറുള്ളത്, വീട്ടിലേക്ക് കൊടുത്തു വിടാറില്ല. പക്ഷെ ഞാൻ വൈകുന്നേരം ഇതുപോലെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യിപ്പിക്കാറുണ്ട്, എഴുത്തും കാര്യങ്ങളൊക്കെ. അപ്പം അതിന് നമ്മൾ ഇതുപോലത്തെ എക്സ്ട്രാ ബുക്സുകളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ആക്ടിവിറ്റീസൊക്കെയാണ് കേട്ടോ ഈവനിങ്ങിൽ കുറച്ച് നേരം ചെയ്യിപ്പിക്കാറുള്ളത്. സ്കൂളിൽ നിന്ന് പഠിപ്പിക്കുന്ന റിലേറ്റഡ് ആയിട്ടുള്ള വേറെ ബുക്സ് നമ്മൾ വാങ്ങിയതാണ് അത് മാത്രം. അപ്പോൾ അതാണ് അവളുടെ ഷെൽഫിൽ ഏറ്റവും മുകളിലായിട്ട് അറേഞ്ച് ചെയ്യുന്നത്, അവർക്ക് കിട്ടാത്ത രീതിയിൽ. കാരണം കുറച്ച് പഠിക്കുന്ന റിലേറ്റഡ് ആയതുകൊണ്ട് ഞാൻ കൂടി ഇരിക്കുമ്പോൾ മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിക്കാണ് മുകളിലായിട്ട് വെക്കുന്നത്. പിന്നെ ഇത് കുറച്ച് പഴയ നോട്ട്സും മോൻ്റെ കഴിഞ്ഞ വർഷത്തേക്ക് പഴയ നോട്ട്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതിലൊക്കെ അത്യാവശ്യം പേജുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മോൾക്ക് എന്തെങ്കിലുമൊക്കെ വെറുതെ എഴുതാൻ കൊടുക്കാനോ എന്തെങ്കിലുമൊക്കെ ചിത്രം വരയ്ക്കാനോ അങ്ങനെയൊക്കെ വേണ്ടിയിട്ടും പിന്നെ മോന് എന്തെങ്കിലും റഫ് ബുക്കായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയുള്ളതാണ് വെച്ചിട്ടുള്ളത്. ഇത് പിന്നെ മോളുടെ സ്കൂൾ ബുക്സാണ്. അതിപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് അവർ കൊടുത്തു വിട്ടതാണ്. അപ്പോൾ അതിന് സ്കൂൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് കൊടുത്തു വിടാനുള്ളതാണ്. അപ്പോൾ അത് ടേബിളിൻ്റെ മുകളിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം സ്കൂളിൽ പോകുമ്പോൾ എടുക്കാൻ മറക്കാതെ കൊണ്ടുപോകാനുള്ളൊരു കാര്യമാണ്. പിന്നെ ഇതുപോലെ സ്കെച്ച്, ക്രയോണ് അതുപോലത്തെ ഐറ്റംസൊക്കെ ഇതേപോലെ ഒരു ബോക്സിലാക്കി തന്നെയാണ് മോളുടെ ടേബിളിലും അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. ഈ ഒരു ബാസ്ക്കറ്റിൽ കുറച്ച് പെൻസിൽസും അതുപോലെ തന്നെ കളർ പെൻസിലും കാര്യങ്ങളൊക്കെ വൈകിട്ട് ഞാൻ പറഞ്ഞല്ലോ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ക്രയോണും പെന്നും പെൻസിലൊക്കെ ഇതേപോലെ തന്നെ അവർക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് പ്ലാന്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ.
ഇപ്പോൾ ഇതാ നമ്മുടെ സ്റ്റഡി ഏരിയ കംപ്ലീറ്റ് ആയിട്ടൊന്ന് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും സ്കൂളൊക്കെ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം റെഡിയാക്കുന്ന ഒരു ഏരിയ ഈ ഒരു ഭാഗമാണ് കേട്ടോ. അതിനുശേഷം പിന്നെ ഇപ്പോൾ ഇവിടെയൊക്കെ സമ്മർ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ഒരു അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ വർക്കുകളൊക്കെ അവർക്ക് സ്കൂൾ തുറക്കുമ്പോഴത്തേക്ക് ചെയ്യാനുണ്ടാവും. അപ്പോൾ സ്കൂൾ തുറക്കുന്നതിൻ്റെ ഒരു രണ്ടാഴ്ച മുമ്പ് തന്നെ ഞാൻ ആ വർക്കുകളും കാര്യങ്ങളൊക്കെ അവരെയും കൊണ്ട് കംപ്ലീറ്റ് ചെയ്യിപ്പിക്കാറുണ്ട്. പോകുന്നതിന് തലേ ദിവസത്തേക്ക് വേണ്ടി എടുത്തു വെക്കാറില്ല കേട്ടോ. അപ്പോൾ അതും ഈ ഒരു രണ്ടാഴ്ചയായിട്ട് അതിലും കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് അതൊക്കെ ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പോൾ ഞാനിത് രണ്ടുപേരുടെയും സ്കൂളിലേക്കുള്ള വെക്കേഷൻ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതുപോലത്തെ സെപ്പറേറ്റ് ഫയലുകളിലാക്കിയിട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വലിയ കുട്ടികളാണെങ്കിൽ അവരൊറ്റയ്ക്ക് ചെയ്യുമായിരിക്കും, ചെറിയ മക്കളാകുമ്പോൾ എന്തായാലും നമ്മളുടെ ഒരു മേൽനോട്ടത്തിൽ തന്നെ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ നീറ്റായിട്ട് അത് ചെയ്ത് അവർക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതെല്ലാം അവർ ചെയ്തതിന് ശേഷം ഡിഫറെൻറ്റ് ഫയലിലാക്കിയിട്ട് മോൻ്റെയും മോളുടെയൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് എനിക്ക് ചെയ്യാനുള്ളത് യൂണിഫോമുകളും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഞാനിതേ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ യൂണിഫോമുകളെല്ലാം കഴുകിയിട്ട് ഇതുപോലെ ഒരു ബാസ്ക്കറ്റിലാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇനി കുറേ ദിവസം നമ്മൾ എടുക്കാത്തതാണ്. ബാക്കി ഡ്രസ്സുകളുടെ ഇടയിൽ കൂടെയൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒന്ന് മിസ്സായി പോകുമെന്നും വേണ്ട വിചാരിച്ചിട്ട് യൂണിഫോം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ബാസ്ക്കറ്റിലാക്കിയിട്ട് കബോർഡിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് അയണൊക്കെ ചെയ്തൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കും. നമ്മൾ ഈ തലേ ദിവസം യൂണിഫോം അയൺ ചെയ്യാനൊക്കെ നിൽക്കുന്നതിനേക്കാളും നല്ലത് എല്ലാം ഒരു 1 വീക്ക് മുമ്പ് തന്നെ ഇത് എല്ലാം കൂടെ ഒരു ദിവസം ചെയ്യണമെന്നില്ല. പതിയെ പതിയെ ഇപ്പോൾ ബിസി ആയിട്ടുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഓരോ ദിവസമായിട്ട് അങ്ങനെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് സ്കൂള് തുറക്കുന്ന ആ ദിവസത്ത് വലിയ ടെൻഷനൊന്നും ഇല്ലാണ്ട് നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കാരണം കുറേ ദിവസത്തിന് ശേഷം ആകുമ്പോൾ നമുക്കും ഉണ്ടാവുമല്ലോ കുറച്ചൊരു ലേസിനെസ്സോ അല്ലെങ്കിൽ ഒരു സ്പീഡ് കുറവൊക്കെ നമുക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതൊക്കെ നേരത്തെ കൂട്ടി നമ്മൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം വലിയ ടെൻഷനില്ലാതെ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും. പിന്നെ ഇതേതുപോലെ സോക്സ്, ഐ കാർഡ്, ബെൽറ്റ് ഇതുപോലത്തെ കുറേ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതെല്ലാം തന്നെ ഞാൻ ഇതുപോലത്തെ ഒരു ഓർഗനൈസറിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. രണ്ട് പേരുടെയും ഇത് തന്നെയാണ് സെപ്പറേറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് എന്ന് മാത്രം. ഇന്ന് രാവിലെ എന്തായാലും രണ്ടാളും ഒപ്പാണ് റെഡിയാവുക. അപ്പോൾ ഒരൊറ്റ ബാസ്ക്കറ്റ് തന്നെ ഈസി ആയിട്ട് എടുത്ത് യൂസ് ചെയ്യുകയും ചെയ്യാമല്ലോ. പിന്നെ അടുത്ത് ഞാൻ ചെയ്യുന്ന ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ലഞ്ച് ബോക്സുകളൊക്കെ ഒന്ന് കഴുകി എടുക്കാൻ കുറേ ദിവസമായിട്ട് ഉപയോഗിക്കാണ്ട് വെച്ചതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി നന്നായി കഴുകിയെടുത്തതിന് ശേഷം എല്ലാറ്റിലും കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് നന്നായി കഴുകിയെടുത്തിട്ട് ഒക്കെ ഒന്ന് ഡ്രൈ ആക്കാനൊക്കെ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് നേരത്തെ കൂട്ടി ഒരു 1 വീക്കിൻ്റെ ഉള്ളിലൊക്കെ ചെയ്ത് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ തലേ ദിവസം സ്കൂള് തുറക്കുന്നതിൻ്റെ അന്ന് നമുക്ക് വലിയ ടെൻഷനൊന്നുമില്ലാണ്ട് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് മീൽ പ്രിപ്പ്. കാരണം ലഞ്ച് ബോക്സ് വലിയൊരു തലവേദനയാണ് നമുക്ക് അല്ലേ. അപ്പോൾ അതാണ് പിന്നെ ചെയ്യുന്ന കാര്യം. അപ്പോൾ അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. തുടർന്ന് ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുക കേട്ടോ. പിന്നെ ടീച്ചറി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അഭിപ്രായങ്ങൾ പറയാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.